അടുത്ത മാസം വീണ്ടും ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മുകാശ്മീർ, ഹരിയാന എന്നീ നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഉടൻ നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സെപ്റ്റംബർ അവസാനം തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ നാല് സംസ്ഥാന നിയമസഭകളേക്കാൾ മറ്റൊരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അത് മറ്റൊന്നുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഒഴിവു വന്ന സ്ഥലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഉത്തർപ്രദേശിൽ 10 മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രം 2 മണ്ഡലത്തിൽ വിജയിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജിവെച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിനായി പോരാട്ടത്തിന് ഇറങ്ങുന്നത് ജൂനിയർ ഇന്ദിരാഗാന്ധിയാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്കയുടെ ആദ്യ ചുവടുവെപ്പ്. ലോക്സഭയിൽ പ്രിയങ്ക എത്തിയാൽ മോദിയുടെ ഉറക്കം പൂർണ്ണമായും നഷ്ടമാകുമെന്ന ചർച്ച ഇപ്പോൾ തന്നെ സജീവമാണ്. വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമ്പോൾ ആരാവും BJP സ്ഥാനാർത്ഥി എന്നത് ചൂടുപിടിച്ചു നടക്കുന്ന ചർച്ചയാണ്. സ്മൃതി ഇറാനി, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, KSുരേന്ദ്രൻ തുടങ്ങിയ പല പേരുകളും സജീവമായപ്പോൾ BJP ദേശീയ നേതൃത്വം ആദ്യം പരിഗണിച്ചത് ഈ പേരുകളൊന്നുമല്ല സ്വന്തം അനിയനായ വരുൺ ഗാന്ധിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇതാ പുറത്തുവരുന്നു. പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ വരുൺ ഗാന്ധിയെ BJP ആദ്യമായി സമീപിച്ചത് ഇപ്പോഴല്ല. തന്റെ സിറ്റിംഗ് മണ്ഡലമായ പിലിഭിത്തിയിൽ ഇത്തവണ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു. പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരക്കാരി ആവും എന്ന വാർത്തകൾ സജീവമായ സമയത്തായിരുന്നു അത്. അന്ന് പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കണക്കുകൂട്ടലിൽ BJP നേതൃത്വം പ്രിയങ്കയെ നേരിടാൻ ആദ്യം സമീപിച്ചത് വരുൺ ഗാന്ധിയായിരുന്നു. എന്നാൽ വരുൺ ഗാന്ധി അപ്പോൾ തന്നെ അത് തള്ളിക്കളഞ്ഞു. വീണ്ടും വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്ന സാഹചര്യം വന്നതോടെ വരുൺ ഗാന്ധിയെ BJP നേതൃത്വം സമീപിച്ചുവെന്നും എന്നാൽ സമീപിച്ചവരെ വരുൺ ഗാന്ധി നിലം തൊടാതെ പറപ്പിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ BJP നേതൃത്വവുമായി വലിയ അകൽച്ചയിലാണ് വരുൺ ഗാന്ധി ഉള്ളത്. ഗാന്ധി കുടുംബത്തെ പിളർത്തി വരുൺ ഗാന്ധിയെയും മനേകാ ഗാന്ധിയെയും BJP എത്തിച്ചത് വലിയൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. തീവ്ര ഹിന്ദുത്വ നിലപാടെടുത്ത വരുൺ പക്ഷേ തന്റെ മകൾ മരണപ്പെട്ടതോടെ അടിമുടി മാറുകയായിരുന്നു. പിന്നീട് അദ്ദേഹം BJP തലവേദനയായി മാറി. കർഷക പ്രക്ഷോഭത്തിൽ അദ്ദേഹം BJP നിലപാടെടുത്തു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ മുഖ്യപ്രതിയായ ലഖിപൂർ കർഷക നരഹത്യാ കേസിൽ വരുൺ ഗാന്ധി വലിയ രീതിയിൽ BJP പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എന്ന രീതിയിലുള്ള പ്രചരണം വ്യാപകമായത്. പക്ഷെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനം വൈകുകയാണ്. അമ്മ മനേകാ ഗാന്ധിയുടെ കടും പിടുത്തമാണ് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഈ അവസരത്തിലാണ് പ്രിയങ്കയ്ക്കെതിരെ വരുണിനെ നിർത്തിയുള്ള ഒരു കളി കളിക്കാൻ വീണ്ടും BJP തീരുമാനിച്ചത്. എന്നാൽ ആ ആവശ്യവുമായി വന്നവരെ പടിക്കു പുറത്താക്കി തന്റെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വരുൺ ഗാന്ധി വീണ്ടും ചെയ്തത്.